നമസ്കാരം. കോഹിനൂർ ജംസ് നിങ്ങളുടെ നിലയ്ക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്നു പ്രശസ്ത അശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. നമസ്കാരം നമസ്കാരം, പേര് പറയൂ. എന്താണ് പേര്? ഒന്ന് വ്യക്തമായി പറയൂ. ലൈന് ക്ലിയർ അല്ല, ഒന്നുകൂടെ വ്യക്തമായിട്ട് സംസാരിക്കാം. സദാനന്ദൻ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. സദാനന്ദൻ ഒന്നും മനസ്സിലാവുന്നില്ല. സദാനന്ദൻ ഒന്നുകൂടെ ഒന്നുകൂടെ ബഹളം നടക്കാൻ. സദാനന്ദൻ ഒന്നുകൂടെ കോൾ വിളിക്കൂ. വിളിച്ചത് വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു എസ് എം എസിലേക്ക് പോകാം. നെയിം ബിജീഷാണ് എസ് എം എസ് അയച്ചിരിക്കുന്നത്. ബിജീഷ്, ഡേറ്റ് ഓഫ് ബർത്ത് 17/1/1977. 17/1/1977. സമയം 12:45 PM. സ്ഥലം സ്ഥലം കോഴിക്കോട്. 12:45 PM. എന്തായാലും വീടിൻ്റെ കൺസ്ട്രക്ഷൻ എപ്പോൾ നടക്കും? ഒപ്പം ജോബിൻ്റെ കാര്യം കൂടെ ചോദിച്ചിരിക്കുന്നു. വീടിൻ്റെ കൺസ്ട്രക്ഷൻ കുറഞ്ഞ വർഷം ഈ നവംബറിന് മുമ്പെങ്കിലും തുടങ്ങി വയ്ക്കണം, ഇല്ലെങ്കിൽ അത് വളരെ വളരെ നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. നവംബറിന് ശേഷം 7 ശനി തുടങ്ങുകയാണ്. 7 ശനി കാലം എന്ന് പറയുന്നത് വീട് വയ്ക്കാനോ വസ്തുക്കൾ വാങ്ങിക്കാനോ ബിസിനസ് തുടങ്ങാനോ ഒന്നും പറ്റിയ ഒരു സമയമല്ല. അതുകൊണ്ട് നവംബർ 2-ാം തീയതിക്ക് മുമ്പ് വീട് പണിയുടെ തുടക്കം എങ്കിലും തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്കൊരു കോളർ ലൈനിലുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, നമസ്കാരം, പേര് പറയൂ. ബിജിത്ത്. വിജിത്തിനെ കുറിച്ച് എന്താണ് അറിയാനുള്ളത്? പറഞ്ഞു. ജോലിയില് ഇപ്പോഴത്തെ ജോലി എങ്ങനെ ഉണ്ടാകുമോ, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട്, അത് കിട്ടുമോ എങ്ങനെ അറിയാം. 10:20 AM സമയം. 1988 May 18 10:20 AM അബുദാബി. നക്ഷത്രം ഏതാണെന്ന് അറിയാമോ? മകയിരം. അതെ, മകയിരം. ഇപ്പൊ ജോലിക്ക് ശ്രമിച്ചോണ്ടിരിക്കല്ലേ? അല്ല, ജോലി ഉണ്ട്. ഈ നവംബറിന് ശേഷം പ്രോഗ്രസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വ്യാഴം ഓൾറെഡി 19/6 മുതൽ അനുകൂലമായ സ്ഥാനത്താണ്. ഈ ശനിയുടെ ദോഷം ഈ നവംബറോടുകൂടി മാറും. അതിനുശേഷം നല്ല ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ജോലിയിൽ പ്രൊമോഷനൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. വ്യാഴദശയാണ് നടക്കുന്നത്. വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ ബുധൻ്റെ അപഹാരമാണ് നടക്കുന്നത്, അതും നല്ലതാണ്. അപ്പോൾ ഈ നവംബറിന് ശേഷം ജോലിയിൽ ഉയർച്ചയോ സാമ്പത്തികമായ അല്ലെങ്കിൽ ഇൻക്രിമെൻറ്റോ പ്രൊമോഷനോ ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെയുണ്ട്. ഈ നവംബറിന് ശേഷം വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ്. ഇതിനകത്ത് ബുധൻ്റെ അപഹാരം നടക്കുകയാണ്. അപ്പോൾ അത് 28/10/2015 വരെ ഉണ്ട്. അപ്പം ആ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് വിവാഹം നടക്കാൻ. വിജിത്ത്, വിളിച്ചതിൽ വളരെയധികം നന്ദി. നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഈ ചൊവ്വ ദോഷം എന്നൊക്കെ പറഞ്ഞു, അതെന്താണ് ശരിക്കും യഥാർത്ഥത്തിൽ? ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീ ജാതകത്തിലോ പുരുഷ ജാതകത്തിലോ ലഗ്നത്തിൽ, അതായത് 1-ാം ഭാവം എന്ന് പറയും, 1-ലോ 2-ലോ 4-ലോ 7-ലോ 8-ലോ 12-ലോ ഭാവങ്ങളാണ് ഞാൻ പറയുന്നത്. അവിടെ എവിടെയെങ്കിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അതിന് ചൊവ്വാദോഷം എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ജാതകത്തിൽ അതിന് ഒത്തിരി എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഈ 7-8 നിൽക്കുന്നതിലാണ് ഏറ്റവും കാഠിന്യം കൂടുതൽ. അതിന് വൈധവ്യ ദോഷം അല്ലെങ്കിൽ ഭാര്യാമരണം എന്നൊക്കെ പറയും.
പക്ഷേ അതെൻ്റെ സ്വന്തം ക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ ആണെങ്കിൽ ഈ ദോഷമില്ല, ഇങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജാതകത്തിന് പകരമായിട്ട് ഇവിടെ എവിടെയെങ്കിലും ചൊവ്വ നിൽക്കുന്ന ഒരു ജാതകമാണെങ്കിൽ ഈ ദോഷം നള്ളിഫൈ ചെയ്ത് പോകും. അതിനാണ് ചൊവ്വദോഷം ദോഷം എന്ന് പറയുന്നത്. നമുക്കൊരു കോളറുണ്ട്. നമസ്കാരം, നിങ്ങളുടെ നിലയ്ക്ക് സ്വാഗതം. പേര് പറയൂ. എന്താണ് പേര്? സനീഷ്. സനീഷ് എന്താണ് അറിയാനുള്ളത്? പറഞ്ഞോളൂ. ഞാൻ വീടുകളിൽ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞോളൂ സനീഷ്. May 20, 1984. സമയവും സ്ഥലവും പറയൂ. സമയം കഴിച്ചതില്ല. സമയം കറക്റ്റ് അറിയില്ല. അപ്പം നക്ഷത്രം ഉത്രാണ്. രാവിലെ ആണോ? ഇത് തെറ്റാണ്. ഡേറ്റ് ഓഫ് ബർത്ത് 20, 1984. May 20, 1984. സമയം രാവിലെയാണോ രാത്രിയാണോ? സമയം അറിയാതെ ഫലം പറയാൻ സാധിക്കില്ല. ഇപ്പം സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ഭാവത്തിലും എന്നെ പറ്റിയുള്ള പ്രഡിക്ഷൻസ് നടത്തുന്നത്. ഇപ്പോൾ സമയം അറിയാൻ മേലെങ്കിൽ നമുക്ക് ലഗ്നം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സമയം അറ്റ്ലീസ്റ്റ് അപ്രോക്സിമേറ്റ് സമയമെങ്കിലും കണ്ടുപിടിച്ചിട്ട് വിളിക്കുക. സനീഷ് വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS ലഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു കോളർ ലൈൻ. ഓക്കെ, നമസ്കാരം, നിങ്ങളുടെ നിലയിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം, പേര് പറയൂ. എന്റെ പേര് ധന്യ. എന്റെ മകന്റെ വിവരം അറിയാനാണ്. ശരി, പറഞ്ഞോളൂ ധന്യ. 27th July 1998. ഉച്ചക്ക് 1 മണി കഴിഞ്ഞ 3 മിനിറ്റ് ഉള്ളപ്പോ ജനനം, തൃശ്ശൂർ. ധന്യ, പറഞ്ഞോളൂ, എന്താണ് അറിയാനുള്ളത്? മകന്റെ പഠിപ്പിനെ കുറിച്ച് ഒക്കെ അറിയാനാ. പൂരമാണോ? പൂരമാണോ? ഇത് പൊതുവെ ഒരു നല്ല ജാതകമായിട്ട് പറയാം. ഈ വിദ്യാഭ്യാസത്തെ പറ്റിയാണ്, എന്താ എന്തിനെ പറ്റിയാ കൂടുതൽ അറിയേണ്ടത്? ഇപ്പം വിദ്യാഭ്യാസം ഇതിനകത്ത് നന്നായിട്ടുണ്ടാകും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അടുത്ത 2.5 വർഷം, ആ 2.5 വർഷം നിങ്ങളുടെ ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. കാരണം കണ്ടകശനി തുടങ്ങുകയാണ്. ഈ കണ്ടകശനിക്കാലത്ത് കുട്ടികളെ സംബന്ധിച്ചോളം അവരുടെ കർമ്മം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അതിനെയാണ് അത് ബാധിക്കുക. എന്ന് വെച്ചാൽ അലസത, മടി, ഓർമ്മ കുറവ് ഇതെല്ലാം ഉണ്ടാകും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഒരു ശ്രദ്ധയും നിങ്ങളുടെ ഒരു പുഷിങ്ങും ഒക്കെ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. പക്ഷേ അതിനുശേഷം നല്ലപോലെ പഠിക്കുകയും ചെയ്യും. ഇതിനകത്ത് ആർട്ട്, ലിറ്ററേച്ചർ, മ്യൂസിക്, ഡാൻസ്, പെർഫ്യൂം, കാർ, ടെക്സ്റ്റൈൽ, ഷോ ബിസിനസ്, TV, റേഡിയോ, സിനിമ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ലതാണ്. എഞ്ചിനീയറിംഗിൽ ഇപ്പം വെഹിക്കിൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. ആരോഗ്യത്തിനൊന്നും കുഴപ്പമൊന്നുമില്ല. ധന്യ, വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് മറ്റൊരു SMS പോകാം. മാധവനാണ് SMS അയച്ചിരിക്കുന്നത്. മാധവൻ 11/12/1962, 11/12/1962, 3:35 PM, 11/12/1962, 3:35 PM കാലിക്കറ്റ്, 3:35 PM കാലിക്കറ്റാണ് ജനനം. ഓക്കെ, എന്താ അറിയണ്ടേ? ഇപ്പം ജോബില്ല, ജോബ് കിട്ടാൻ വല്ല വഴിയുമുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം വ്യാഴം അനുകൂലമല്ല, വ്യാഴം 3 നിൽക്കുന്നത്. 3 പറയാം, ചന്ദ്രനിൽ നിന്ന് 3 ഭാവത്തിൽ, അതായത് ഗോചരത്തിൽ വ്യാഴം ഏറ്റവും മോശമായ സ്ഥാനത്താണ് നിൽക്കുന്നത്. അതുപോലെ ഈ നവംബർ തൊട്ട് കണ്ടകശനി തുടങ്ങുകയാണ്. ശനിദശയാണ്. പൊതുവേ പല കാര്യങ്ങളും തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകുന്നതാണ്.
അതുകൊണ്ടൊരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു നല്ല കാര്യം പറയാനല്ല, ഭാവി ഏതായാലും വളരെ ശോഭനമാണ്. അതിനകത്ത് മാളവീയ യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്, ഗജകേസരി യോഗം എന്ന് പറഞ്ഞ യോഗമുണ്ട്. അപ്പോൾ ഈ കണ്ട ശനി കഴിയുന്നതോടു കൂടി ജീവിതത്തിലെ ഉയർച്ചയൊക്കെ ഉണ്ടാകുന്നതാണ്. ശനി പോലും നല്ലത് ചെയ്യും, കാരണം ശനി എൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ശശമഹായോഗത്തോടു കൂടി നിൽക്കുകയാണ്. നമുക്കൊരു മറ്റൊരു കോളറുണ്ട്. നമസ്കാരം, നിങ്ങളുടെ ഇന്നിലേക്ക് സ്വാഗതം. ഹലോ, ആ പേര് പറയൂ. ഞാൻ പ്രേമയാണ്, അബുദാബിയിൽ നിന്ന് വിളിക്കുന്ന, മകന്റെ കാര്യം അറിയാം. ശരി, പറഞ്ഞോളൂ. ഡേറ്റ് ഓഫ് ബർത്ത് 6/8/85 അബുദാബി ടൈം, ദേവരി നക്ഷത്രം. 6/8/1985 7/25 PM അബുദാബിയിലാണ് ജന്മം അല്ലേ? എന്താണ് അറിയാനുള്ളത് പറഞ്ഞു? വിവാഹ കാര്യമാണ് അറിയാനുള്ളത്. ഇപ്പൊ ശുക്രദശയിൽ ബുധന്റെ അപഹാരം നടക്കുകയാണ്. ഈ അഷ്ടമത്തിൽ ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് നവംബറിന് ശേഷം, നവംബർ വരെ ഉണ്ട്, അതിനുശേഷം വിവാഹം നടക്കാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. നവംബറിന് ശേഷം പ്രേമ വിളിച്ചതിൽ വളരെയധികം നന്ദി. നമുക്ക് ശോഭൻ്റെ പേരുടെ സമീപം എന്ന് പ്രേക്ഷകർ തത്സമയം മറുപടി നൽകിയതിൽ വളരെയധികം നന്ദി. ഇതുപോലെ പ്രേക്ഷകരുടെ ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 8:30 മുതൽ 9 മണി വരെ പ്രശസ്ത ആശോ ജെമോളജിസ്റ്റ് ആർ ബാബു നരേന്ദ്ര തത്സമയം മറുപടി നൽകുന്നതായിരിക്കും. അതുപോലെ വിളിച്ചു കിട്ടാത്തവർ നേരിൽ ബാബു നരേന്ദ്രയെ വിളിച്ചു കൺസൾട്ടേഷൻ എടുക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം ശുഭകരമാവട്ടെ. നന്ദി, നമസ്കാരം.